Friends, PC class in the current affairs session like Elavakam Swagam Namulka Secretary Tashenda, LDC, degree level parishagal, Adwal HSA, in the parishagal like in the workamendi, current affairs, Tayarakirikiana, Namula Ella current affairs chodingla nalala, it two maximum verena chodingla either Namada PSC, Kuru Uru pattern under questions the Relicanil, Ella unimportant itla events on the Mulapadikan Kariula, important itla events on Matra Namalapadichamadi. അതാണ് ആ ഒരു രീതിയിലാണ് ആ ഒരു പാറ്റേണിലാണ് അവർ ചോദ്യങ്ങൾ തയ്യാറാക്കുന്നതും ആ ഒരു രീതിയിലാണ് ഇവിടെ ചോദ്യങ്ങൾ നിങ്ങൾക്ക് വേണ്ടിയിട്ട് സെലക്ട് ചെയ്തിരിക്കുന്നത് മാക്സിമം ഉപയോഗപ്പെടുത്തുക ഒന്നാമത്തെ ചോദ്യം ഓണക്കാലത്ത് പച്ചക്കറികൾ സുലഭമായി ലഭ്യമാക്കുന്നതിന് സംസ്ഥാന പട്ടികവർഗ വികസന വകുപ്പിൻ്റെ നേതൃത്വത്തിൽ ആരംഭിച്ച പദ്ധതി ഓണക്കാലത്ത് പച്ചക്കറികൾ സുലഭമായി ലഭ്യമാക്കുന്നതിന് സംസ്ഥാന പട്ടികവർഗ വികസന വകുപ്പിൻ്റെ നേതൃത്വത്തിൽ ആരംഭിച്ച പദ്ധതിയാണ് നിറവല്ലം നിറവല്ലം 2021 ജൂലൈയിൽ സമൂഹമാധ്യമമായ ഫേസ്ബുക്ക് പുറത്തിറക്കിയ ന്യൂസ് ലെറ്റർ പ്ലാറ്റ്ഫോമാണ് ബുള്ളറ്റിൻ ഫേസ്ബുക്കിൻ്റെ പുതിയ ന്യൂസ് ലെറ്റർ പ്ലാറ്റ്ഫോമാണ് ബുള്ളറ്റിൻ നോബെൽ സമ്മാന ജേതാവായ ഇന്ത്യൻ സാമ്പത്തിക ശാസ്ത്രജ്ഞൻ അമർത്യ സെനൻ്റെ ഓർമ്മക്കുറിപ്പ് വളരെ പ്രധാനപ്പെട്ട ചോദ്യമാണ് നോബെൽ സമ്മാന ജേതാവായ ഇന്ത്യൻ സാമ്പത്തിക ശാസ്ത്രജ്ഞൻ അമർത്യ സെനൻ്റെ ഓർമ്മക്കുറിപ്പാണ് ഹോം ഇൻ ദ വേൾഡ് ഹോം ഇൻ ദ വേൾഡ് മൈക്രോസോഫ്റ്റ് പുറത്തിറക്കിയ പുതിയ വിൻഡോസ് ഓപ്പറേറ്റിംഗ് സിസ്റ്റം മൈക്രോസോഫ്റ്റ് പുറത്തിറക്കിയ പുതിയ വിൻഡോസ് ഓപ്പറേറ്റിംഗ് സിസ്റ്റമാണ് വിൻഡോസ് 11 അടുത്ത ചോദ്യം ലോകാരോഗ്യ സംഘടന മലമ്പനി മുക്ത രാജ്യമായി പ്രഖ്യാപിച്ചത് ചൈന മലമ്പനി മുക്ത രാജ്യമായി പ്രഖ്യാപിച്ചത് ചൈനയെയാണ് 2020 ടോക്കിയോ ഒളിമ്പിക്സിന് യോഗ്യത നേടിയ ആദ്യ ഇന്ത്യൻ വനിതാ ഗോൾഫ് താരം 2021 നടക്കാൻ പോകുന്നത് എങ്കിലും 2020 നടക്കേണ്ടിയിരുന്നത് അപ്പോൾ അതുകൊണ്ട് നമ്മൾ 2020 ടോക്കിയോ ഒളിമ്പിക്സ് എന്ന് പറയുന്നു 2020 ടോക്കിയോ ഒളിമ്പിക്സിൻ്റെ യോഗ്യത നേടിയ ആദ്യ ഇന്ത്യൻ വനിതാ ഗോൾഫ് താരം അതിഥി അശോക് രാജ്യത്തെ ഏറ്റവും മികച്ച ഏലം കർഷകനുള്ള സ്പൈസസ് ബോർഡ് അവാർഡ് 2021 അർഹനായത് രാജ്യത്തെ ഏറ്റവും മികച്ച ഏലം കർഷകനുള്ള അവാർഡാണ് പൊതു കേരളത്തിൻ്റെതല്ല രാജ്യത്തെ തന്നെ ഏറ്റവും മികച്ച ഏലം കർഷകനുള്ള സ്പൈസസ് ബോർഡിൻ്റെ അവാർഡ് ഒരു മലയാളിക്ക് കിട്ടി 2021 അതിന് അർഹനായത് കെ പി എൻ കൃഷ്ണൻകുട്ടി 2020 സംസ്ഥാനത്തെ മികച്ച പോലീസ് സ്റ്റേഷനുള്ള ചീഫ് മിനിസ്റ്റേഴ്സ് ട്രോഫിക്ക് അർഹമായത് തിരുവനന്തപുരം തമ്പാനൂർ പോലീസ് സ്റ്റേഷനാണ് ഏറ്റവും നല്ല ഏറ്റവും മികച്ച പോലീസ് സ്റ്റേഷനുള്ള ചീഫ് മിനിസ്റ്റേഴ്സ് ട്രോഫിക്ക് അർഹമായത് പി ടി ഉഷയ്ക്ക് ശേഷം 400 മീറ്റർ ഹർഡിൽസിൽ ഒളിമ്പിക്സിൽ യോഗ്യത നേടിയ മലയാളി അത്ലറ്റാണ് MP ജാബിർ 2020 ടോക്കിയോ ഒളിമ്പിക്സിന് യോഗ്യത നേടിയ ഇന്ത്യൻ പുരുഷ നീന്തൽ താരം ശ്രീഹരി നടരാജ ക്വസ്റ്റ്യൻ ഇമ്പോർട്ടൻ്റ് ആണ് ഒളിമ്പിക്സുമായി ബന്ധപ്പെട്ട ഏത് ചോദ്യവും ഇമ്പോർട്ടൻ്റ് ആണ് 2016 ശേഷം പിന്നെ ഇനിയിപ്പോൾ നടക്കാൻ പോകുന്ന ഒളിമ്പിക്സ് ആയതുകൊണ്ട് തന്നെ ഇതുമായി ബന്ധപ്പെട്ട എത്ര അംഗങ്ങൾ പങ്കെടുക്കുന്നുണ്ട് അല്ലെങ്കിൽ ആരൊക്കെ ആണ് പ്രത്യേകം യോഗ്യത നേടിയിട്ടുള്ളവർ മലയാളികൾ അത് നമ്മൾ ഓർത്തിരിക്കണം 2020 ടോക്കിയോ ഒളിമ്പിക്സിന് യോഗ്യത നേടിയ ഇന്ത്യൻ പുരുഷ നീന്തൽ താരമാണ് ശ്രീഹരി നടരാജ് എന്നാണ് ലോകത്തിലെ ഏറ്റവും പ്രായം കുറഞ്ഞ ചെസ് ഗ്രാൻഡ് മാസ്റ്റർ എന്ന നേട്ടത്തിന് അർഹനായ ഇന്ത്യൻ വംശജൻ അഭിമന്യു മിശ്ര ലോകത്തിലാദ്യമായി ഫിസിക്കലി ഡിസേബിൾഡായവരെ ബഹിരാകാശ യാത്രയ്ക്ക് അയക്കാൻ തീരുമാനിച്ചത് ഏത് ബഹിരാകാശ ഏജൻസിയാണ് യൂറോപ്യൻ സ്പേസ് ഏജൻസി 2021 ജൂലൈയിൽ അന്തരിച്ച മുൻ ഇന്ത്യൻ ഫുട്ബോൾ താരമാണ് M പ്രസന്നൻ 2021 ജൂണിൽ കേരള സംസ്ഥാന പോലീസ് മേധാവിയായി നിയമിതനായത് ഇറ്റ്സ് എ വെരി ഇമ്പോർട്ടൻ്റ് ക്വസ്റ്റ്യൻ 2021 ജൂണിൽ കേരള സംസ്ഥാന പോലീസ് മേധാവിയായി നിയമിതനായത് അനിൽകാന്ത് ഉക്രൈൻ USA എന്നിവരുടെ നേതൃത്വത്തിൽ വിവിധ രാജ്യങ്ങൾ പങ്കെടുക്കുന്ന സംയുക്ത നാവിക അഭ്യാസം സീ ബ്രീസ് 2021 പറയുമ്പോൾ ഉക്രൈൻ്റെയും USA യുടെയും പേര് ഓർക്കുക ഏഷ്യയിലെ ഏറ്റവും നീളം കൂടിയ ഹൈസ്പീഡ് ട്രസ് ട്രാക്ക് നിലവിൽ വന്നത് നാട്രാക്സിലാണ് പീതംബൂർ നാട്രാക്സ് 2021 ജൂണിൽ ഫ്രാൻസിലെ പാരീസിൽ നടന്ന ആർച്ചറി വേൾഡ് കപ്പിൽ ട്രിപ്പിൾ സ്വർണം നേടി ലോക റാങ്കിങ്ങിൽ ഒന്നാമതെത്തിയ ഇന്ത്യൻ വനിതാ താരമാണ് ദീപിക കുമാരി ഇത് ആർച്ചറി വേൾഡ് കപ്പാണ്
ഫ്രാൻസിലെ പാരീസിലാണ് നടന്നത്. ലോക റാങ്കിങ്ങിൽ തന്നെ ഒന്നാമതെത്തിയ ഇന്ത്യയിലെ വനിതാ താരമാണ് ദീപിക കുമാരി. 18-ാമത്തെ ചോദ്യം, 2020 ടോക്കിയോ പാരാലിമ്പിക് ഗെയിംസ് ഉദ്ഘാടന ചടങ്ങിന് ഇന്ത്യൻ പതാകയേന്തുന്ന പാരാ അത്ലറ്റിക് താരം. 2020 ടോക്കിയോ പാരാലിമ്പിക് ഗെയിംസ് ഉദ്ഘാടന ചടങ്ങിന് ഇന്ത്യൻ പതാകയേന്തുന്ന പാരാ അത്ലറ്റിക് താരമാണ് മാരിയപ്പൻ തങ്കവേലു. അടുത്ത ചോദ്യം, ഇന്ത്യയിൽ തദ്ദേശീയമായി നിർമ്മിച്ച ആദ്യ ഡ്രോൺ ഡിഫൻസ് ഡോം. ആണ് ഇന്ദ്രജാൽ. 20-ാമത്തെ ചോദ്യം, ഉത്തേജക മരുന്ന് പരിശോധനയിൽ പരാജയപ്പെട്ടതിനെ തുടർന്ന് റസ്ലിംഗ് മത്സരത്തിന് പങ്കെടുക്കാൻ വിലക്ക് ഏർപ്പെട്ട ഇന്ത്യൻ ഗുസ്തി താരമാണ് സുമിത് മാലിക്. ഇങ്ങനെയുള്ള കാര്യങ്ങൾ കുറച്ച് ഇമ്പോർട്ടൻ്റ് ആണ് സ്പോർട്സുമായി ബന്ധപ്പെട്ടത്. ഉത്തേജക മരുന്ന് പരിശോധനയിൽ പരാജയപ്പെട്ടതിനെ തുടർന്ന് റസ്ലിംഗ് മത്സരത്തിൽ പങ്കെടുക്കാനായിട്ട് അയോഗ്യനായിട്ടുള്ള ഗുസ്തി താരമാണ് സുമിത് മാലിക്. ഇത്രയും ഓർത്തിരിക്കുക. 20 ഇന്നത്തെ സെഷനിൽ. അടുത്ത 20 അടുത്ത സെഷനിലുണ്ടാവും. അങ്ങനെ നമുക്ക് കൂടുതൽ ചോദ്യങ്ങൾ നമുക്ക് ഇനി പഠിക്കാനുള്ളത്. നമ്മൾ ഏകദേശം ഡിസംബർ വരെ പഠിച്ചു കഴിഞ്ഞു. ഇനി നമ്മുടെ പ്ലേലിസ്റ്റിലേക്ക് ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ നേരെ പ്ലേലിസ്റ്റിൽ പോവുക. അവിടെ കറണ്ട് അഫയേഴ്സ് 2021 എക്സാമിന് വേണ്ടിയിട്ടുള്ളതെല്ലാം ഉണ്ട്. അതിലിനി നമുക്ക് ജനുവരി മുതൽ ജൂലൈ വരെയുള്ളതാണ് ആഡ് ചെയ്യാനുള്ളത്. ഇപ്പോൾ നമ്മൾ ആഡ് ചെയ്തുകൊണ്ടിരിക്കുന്നത് ജൂലൈയിലെ ക്വസ്റ്റ്യൻസ് ആണ്. അതോടൊപ്പം ഇനി നമ്മൾ പുറകോട്ട്, അതായത് ഇനി ജൂൺ, അതുപോലെ മെയ്, അങ്ങനെ നമ്മൾ ജനുവരിയിലെ വരെയുള്ള ക്വസ്റ്റ്യൻസ് കൂടി നമുക്ക് ആഡ് ചെയ്യാം. ഇപ്പോൾ ഏറ്റവും ഇമ്പോർട്ടൻ്റ് എന്ന് തോന്നുന്ന ചോദ്യങ്ങൾ ഞാൻ ആദ്യം തന്നെ സെലക്ട് ചെയ്ത് ആഡ് ചെയ്യുന്നതായിരിക്കും. ഇതെല്ലാം എഴുതി വെച്ച് പഠിക്കുക, മാക്സിമം പ്രയോജനപ്പെടുത്തുക. താങ്ക് യു ഓൾ.